െന്ന് ഉമ്മൻചാണ്ടിയും ഹരിപ്പാട് അമ്മയെപ്പോലെയെന്ന് ചെന്നിത്തലയും വ്യക്തമാക്കിയതോടെ നേമത്തെ കരുത്തനാരെന്നതിൽ ആശങ്ക ശക്തമാണ് ഉമ്മൻചാണ്ടി മണ്ഡലം മാറരുതെന്നാവശ്യപ്പെട്ട് പുതുപ്പള്ളിയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് വീട്ടിലെ ജനാലക്കരികിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ കൈ പിടിച്ചാണ് പ്രവർത്തകർ കരഞ്ഞ് നിലവിളിച്ചത് പ്രവർത്തകർ കരയുന്നത് കണ്ട ഉമ്മൻചാണ്ടിയും വികാരാധീനനായി മുതിർന്ന നേതാവ് കെ സി ജോസഫ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളടക്കം ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ട് വീടിനു ചുറ്റുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടിയത് ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ നിയമത്ത് മത്സരിക്കാൻ ഉമ്മൻചാണ്ടി സന്നദ്ധത അറിയിച്ചതായ റിപ്പോർട്ടുകൾ വന്നതിനു പിന്നെ പിന്നാലെയായിരുന്നു അണികളുടെ പ്രതിഷേധം തുടർന്നാണ് പ്രവർത്തകർക്ക് പുതുപ്പള്ളി വിട്ടുപോകില്ലെന്ന് ഉമ്മൻചാണ്ടി ഉറപ്പു നൽകിയത് ഇതിനു മുന്നേ തന്നെ ഇക്കുറി ഹരിപ്പാട് മത്സരിക്കുമെന്നും ഹരിപ്പാട് തനിക്ക് അമ്മയെപ്പോലാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു നേമത്തെ അഭ്യൂഹങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്ന രണ്ട് നേതാക്കൾ നിലപാട് പരസ്യമാക്കിയതോടെ നേമത്തെ കരുത്തനിലെ ആകാംക്ഷ വീണ്ടും ശക്തമായി നിയമമുൾപ്പെടെ തർക്കമുള്ള പത്തു സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിന്റെ ചർച്ചകൾ ഡൽഹി കേരള ഹൌസിൽ പുരോഗമിക്കുകയാണ് ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഡൽഹിയിൽ തുടരുന്ന മുല്ലപ്പള്ളി ദേശീയ നേതൃത്വവുമായി കൂടിയാലോചനകളും തുടരുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായാണ് പ്രധാന ചർച്ചകൾ സീറ്റിലേക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് നിയമത്തെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എൺപത്തിയൊന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ ു പുറമെ കൊല്ലം കുണ്ടറ തൃപ്പൂണിത്തുറ നിലമ്പൂർ കൽപ്പറ്റ ആറന്മുള കാഞ്ഞിരപ്പള്ളി പട്ടാമ്പി തവനൂർ എന്നീ മണ്ഡലങ്ങളിലാണ് തർക്കം നിലനിൽക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാതെ തർക്കം നിലനിൽക്കുന്നതിൽ ഹൈക്കമാൻഡും കടുത്തതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കി നേമത്തിന് ഇത്രയും അധികം പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്ന ചിന്തയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് നേമത്ത് മത്സരിച്ചാൽ സിപിഎമ്മും ബിജെപിയും ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നിക്കുമെന്നും മറ്റിടങ്ങളിൽ പ്രചാരണം നടത്താൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ടി വരുമെന്നുമുള്ള ആശങ്കയുമുണ്ട് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിലേക്ക് അന്തിമമായി പരിഗണിക്കേണ്ടവരുടെ പേരുകൾ ഗ്രൂപ്പ് നേതാക്കൾ കൈമാറി കെ ബാബുവിനായി ഉമ്മൻചാണ്ടി വാദിക്കുന്നതിനാൽ തൃപ്പൂണിത്തുറയിൽ തീരുമാനമായില്ല പകരം നെതർലന്റ്സ് മുൻ അംബാസിഡർ വേണു രാജാമണിയുടെ പേരും പരിഗണനയിലാണ് ഇടക്കാല പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ അംഗീകരിച്ചത് അതേസമയം ജനതാദളിന് സീറ്റ് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് മലമ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ രാജ്യഭീഷണിയുമായാണ് പ്രകടനം നടത്തിയത് കുറ്റ്യാടിയിൽ സിപിഎമ്മിൽ സംഭവിച്ചതിന് സമാനമായ പ്രതിഷേധമാണ് മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിന് സംഭവിക്കുന്നത് മലമ്പുഴ മണ്ഡലം ഘടക ക്ഷികൾക്ക് കൊടുത്ത് യു ഡി എഫിന്റെ വിജയസാധ്യത ഇല്ലാതാക്കുകയാണ് നേതൃത്വം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മലമ്പുഴയിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഏറെക്കാലമായി എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദനാണ് മലമ്പുഴ എം എൽ എ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദന് പകരം എ പ്രഭാകരനാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി കൊല്ലത്തും കോൺഗ്രസ് പ്രതിഷേധം നടന്നു ബിന്ദു കൃഷ്ണയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി